മലയാളി താരമായ സഞ്ജു സാംസണെ ബി സി സി ഐ അവഗണിക്കുന്നതിന് കണക്കില്ല. എത്ര മത്സരങ്ങളിലാണ് സഞ്ജുവിനെ ബി സി സി ഐ പുറത്തിരുത്തുന്നത്? മോശം തുടർച്ചയായി മോശം പ്രകടനം നടത്തിയതിന്റെ പേരിൽ ഒന്നുമല്ല സഞ്ജുവിനെ പുറത്തിരുത്തിയത്, മറിച്ച് ഋഷഭ് പന്തിനെ പോലെ അല്ലെങ്കിൽ ബി സി സി ഐക്ക് പ്രിയങ്കരനായിട്ടുള്ള അല്ലെങ്കിൽ പ്രിയ ഇഷ്ടമുള്ള താരങ്ങളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സഞ്ജു സാംസണെ പുറത്തിരുത്തുന്നത്. സഞ്ജു സാംസണ് അദ്ദേഹത്തിന് എപ്പോഴൊക്കെ ടീമിൽ അവസരം ലഭിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അദ്ദേഹം നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. എന്നിട്ട് പോലുമാണ് ഈ ഋഷഭ് പന്തിനെ പോലെ തുടരെ തുടരെ മോശം ഫോം കാഴ്ചവെക്കുന്ന ഒരു താരത്തെ ബി സി സി ഐ വീണ്ടും വീണ്ടും പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നത് ബി സി സി ഐയുടെ 2023 ഏകദിന ലോകകപ്പിന്റെ പദ്ധതിയിൽ സഞ്ജു ഇല്ല എന്ന്. സഞ്ജുവിന് പകരം രജത് പടിദാറിനെ ഏകദിന ലോകകപ്പിന്റെ പദ്ധതികളിൽ ഉൾപ്പെടുത്താനാണ് ബി സി സി ഐയുടെ തീരുമാനം എന്നുള്ളതാണ്. ഏതായാലും സഞ്ജു കടുത്ത ഒരു അവഗണന തന്നെയാണ് നേരിടുന്നത്. ആദ്യഘട്ടത്തിൽ സഞ്ജുവിന് വേണ്ടി വാദിച്ചിരുന്നത് മലയാളി ആരാധകർ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ ആരാധകരും സഞ്ജുവിന് വേണ്ടി വാദിക്കുന്നുണ്ട്. സഞ്ജു ഒരു മികച്ച താരമാണ്. അദ്ദേഹത്തിന് ഇനിയും ബി സി സി ഐ കൃത്യമായിട്ടുള്ള അവസരങ്ങൾ നൽകണമെന്ന ആരാധകർ സമൂഹ മാധ്യമങ്ങളിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. അതിനിടയിൽ വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ക്രിക്കറ്റ് ട്രാക്കറാണ് ഈ വാർത്ത പുറത്തു വിട്ടിരിക്കുന്നത്. ക്രിക്കറ്റ് അയർലൻഡിന്റെ പ്രസിഡന്റായ ഡേവിഡ് ഗ്രിഫിൻ സഞ്ജുവിന് മുമ്പിൽ ഒരു ഓഫർ വെച്ചിരിക്കുകയാണ്. സഞ്ജുവിനെ ഡേവിഡ് ഗ്രിഫിൻ അയർലൻഡ് ക്രിക്കറ്റിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ഡേവിഡ് ഗ്രിഫിൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത് സഞ്ജു വളരെ മികച്ച താരമാണ് എന്നും സഞ്ജുവിന് ഒരുപാട് കഴിവുള്ള താരമാണ് അദ്ദേഹമെന്നും അദ്ദേഹത്തിന് ബി സി സി ഐ അവസരങ്ങൾ നൽകുന്നില്ല എങ്കിൽ അയർലൻഡ് ദേശീയ ടീമിലേക്ക് ഞങ്ങൾ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് എന്നും അയർലൻഡ് ദേശീയ ടീമിലേക്ക് വരികയാണ് എങ്കിൽ എല്ലാ മത്സരങ്ങളിലും സഞ്ജുവിന് അവസരം നൽകാമെന്നും സഞ്ജുവിനെ ടീമിന്റെ നായകനാക്കാമെന്നുമാണ് ക്രിക്കറ്റ് അയർലൻഡിന്റെ തലവനായ ഡേവിഡ് ഗ്രിഫിൻ പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സഞ്ജുവിനെ ക്ഷണിച്ചുകൊണ്ട് അയർലൻഡ് ക്രിക്കറ്റ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഏതായാലും അയർലൻഡ് ക്രിക്കറ്റ് സഞ്ജുവിനെ ക്ഷണിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ അദ്ദേഹത്തിന്റെ പല ആരാധകരും പറയുന്നത് സഞ്ജു അയർലൻഡിലേക്ക് പോകുന്നതാണ് നല്ലത്, ഇന്ത്യയിൽ തുടരുകയാണ് എങ്കിൽ അദ്ദേഹത്തിന് കാലാകാലം ഈ സൈഡ് ബെഞ്ചിൽ തന്നെ ഇരിക്കേണ്ടി വരും. എപ്പോഴെങ്കിലും ഈ പ്രതിഷേധത്തെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി സഞ്ജുവിന് രണ്ടോ മൂന്നോ അവസരം നൽകും. ആ അവസരങ്ങളിൽ സഞ്ജു ഇനി മികച്ച പ്രകടനം കാഴ്ചവെച്ചാലും പിന്നീടുള്ള മത്സരങ്ങളിലും പിന്നെയും സഞ്ജുവിനെ ടീമിൽ നിന്ന് പുറത്താക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ സഞ്ജു അയർലൻഡിലേക്ക് പോകണമെന്നാണ് പല ആരാധകരും പറയുന്നുള്ളത്. അയർലൻഡിന്റെ ക്രിക്കറ്റ് തലവനായ ഡേവിഡ് ഗ്രിഫിൻ പറഞ്ഞത് പ്രകാരം അയർലൻഡിന് വേണ്ടി ഇനി സഞ്ജു കളിക്കണം, അവിടെ നായകനായി തിളങ്ങണമെന്നൊക്കെയാണ് പല ആരാധകരും അഭിപ്രായപ്പെടുന്നത്. പക്ഷെ സഞ്ജുവിനെ പോലുള്ള ഒരു താരം അദ്ദേഹം ഇന്ത്യ വിട്ട മറ്റു രാജ്യങ്ങളിലേക്ക് കളിക്കാൻ പോകുമെന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി കളിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു താരമാണ്. ഇന്ത്യക്ക് വേണ്ടി ഇനിയും നീലക്കുപ്പായം അണിഞ്ഞ് ആ കുപ്പായത്തിൽ സ്ഥിര സാന്നിധ്യമായി ഇന്ത്യയുടെ അഭിമാന താരമായി മാറാൻ ആഗ്രഹിക്കുന്ന ഒരു താരമാണ് സഞ്ജു സാംസൺ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്രിക്കറ്റ് അയർലൻഡിന്റെ ഈ ഒരു ക്ഷണം സ്വീകരിക്കാനുള്ള സാധ്യതയില്ലെങ്കിലും ക്രിക്കറ്റ് എയർ ബോർഡ് ഇത്തരത്തിൽ സഞ്ജുവിനെ ക്ഷണിച്ചത് അദ്ദേഹത്തിന്റെ കഴിവിനുള്ള ഒരു അംഗീകാരം കൂടി തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ദ വിസിൽ.